മുഖ്യമന്ത്രിയിൽ നിന്ന് അടക്കം ഭീഷണിയുടെ സ്വരമാണ് ഉള്ളതെന്നും തനിക്ക് നിയമസഹായം ലഭിക്കാനുള്ള എല്ലാ വഴികളും അടയ്ക്കാൻ ശ്രമം നടത്തുകയാണ് ചെയ്യുന്നതെന്നും സ്വപ്ന വീണ്ടും ആരോപണങ്ങളുമായി രംഗത്തെത്തി. മുൻ വിജിലൻസ് മേധാവി എം ആർ അജിത് കുമാർ ഇടനിലക്കാരനെ പോലെ പ്രവർത്തിച്ചെന്ന് സ്വപ്ന വെളിപ്പെടുത്തി. ഇടനിലക്കാരനെ അയച്ച് സ്വാധീനിക്കാനാണ് ശ്രമം നടത്തിയതെന്നും സ്വപ്ന പറയുന്നു. സുരക്ഷ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയതിന് പിന്നാലെ തനിക്കെതിരെ ചുമത്തിയ ഗൂഢാലോചന കേസ് ഒഴിവാക്കണമെന്നും FIR റദ്ദാക്കണമെന്നും സ്വപ്ന ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ നടത്തിയ ആരോപണങ്ങൾ വിവാദമായിരിക്കെയാണ് വീണ്ടും ഗുരുതര ആരോപണവുമായി സ്വപ്ന രംഗത്തെത്തിയത്. അതേസമയം സ്വപ്നയ്ക്ക് കട്ട സപ്പോർട്ടുമായി BJP രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ്. സ്വപ്ന സുരേഷിൻ്റെ അഭിഭാഷകൻ കൃഷ്ണരാജിനെ അറസ്റ്റ് ചെയ്താൽ 1000 അഭിഭാഷകരെ ഇറക്കുമെന്നും അവർ അനാഥയാകുമെന്ന് കരുതിയവർക്ക് തെറ്റിയെന്നുമാണ് BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത്. അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെതിരെ കള്ളക്കേസെടുത്ത സർക്കാർ തീരുമാനം നിന്ദ്യവും നീചവുമായ പ്രതികാര നടപടിയാണെന്നാണ് കെ സുരേന്ദ്രൻ്റെ അഭിപ്രായം. സ്വപ്ന സുരേഷിന് നിയമപരമായി കോടതികളെ സമീപിക്കാനുള്ള അവകാശം ഇതുവഴി ഇല്ലാതാക്കാമെന്നായിരിക്കും സർക്കാർ കരുതുന്നത്. അത് ഒരു പരിഷ്കൃത സമൂഹത്തിനും അംഗീകരിക്കാനാവുന്ന കാര്യമല്ല. കൊടും ഭീകരതർക്ക് പോലും കോടതികളിൽ വക്കീലിനെ വെച്ച് വാദിക്കാനുള്ള അവകാശമുള്ള നാടാണിത്. ഏതായാലും സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും കേരളത്തിൽ അഭിഭാഷകരെ കിട്ടാതെ ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് തോന്നുന്നില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം സംസ്ഥാനം വിട്ട ഷാജ് കിരണിനും ബിസിനസ് പങ്കാളി ഇബ്രാഹീമും മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ ഹർജി നൽകി. സ്വപ്നയ്ക്കെതിരായ ഗൂഢാലോചന കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയത്. രാഷ്ട്രീയ നേട്ടത്തിനായി തന്നെ ഗൂഢാലോചനയിൽ കുടുക്കിയതാണെന്നും ശബ്ദ സന്ദേശത്തിൽ കൃത്രിമം കാട്ടിയതായും ഷാജ് ആരോപിച്ചു. അതേസമയം സ്വപ്നയ്ക്കെതിരായ പരാതിയിൽ ഷാജ് കിരണിനെയും ഇബ്രാഹീമിനെയും പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. തന്നെ കെണിയിൽപ്പെടുത്താൻ ഗൂഢാലോചന നടന്നെന്നും സ്വപ്നയുടെ ഫോൺ പിടിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഷാജ് കിരൺ DGP പരാതി നൽകിയിരുന്നു. തന്നെയും സുഹൃത്ത് ഇബ്രാഹീമിനെയും കൊടുക്കാൻ സ്വപ്ന ശ്രമിച്ചു അത്രേ. ശബ്ദരേഖയിൽ കൃത്രിമം നടത്തി തങ്ങൾക്ക് മാനനഷ്ടമുണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങളാണ് പരാതിയിലുള്ളത്. തമിഴ്നാട്ടിലെത്തിയ ശേഷമാണ് ഷാജ് കിരൺ അഭിഭാഷകൻ മുഖേന പരാതി നൽകിയത്.